السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. മഹദിയായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള വിവരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പറഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം നടത്തുകയുണ്ടായി. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രഹസ്യം, അത് പരസ്യപ്പെടുത്തരുതെന്ന് അറിയിച്ചു. മഹദി അത്ര ഗൗരവത്തിലെടുക്കാതെ ആയിഷ റളിയല്ലാഹു അൻഹുമായി ആ രഹസ്യം പങ്കിട്ടപ്പോൾ ആ വിഷയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പ്രയാസ നിമിത്തം അവരെ ഒന്നു തലാഖ് ചൊല്ലി ഒഴിച്ചു നിർത്തേണ്ടി വന്നു. നീണ്ട ചരിത്രം ആ വിഷയത്തെക്കുറിച്ച് ഉണ്ട്. ചുരുക്കി പറയുകയാണ്, ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം നടത്തിയ ആ സന്ദർഭം, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണല്ലോ ഹഫ്സ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാവിട്ട് കരയാൻ തുടങ്ങി. തലയിലൂടെ മണ്ണ് വാരിയിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. മാ യബഉല്ലാഹു ഉമർ വബ്നതി ബഅദഹാ, ഇതിനുശേഷം ഇനി ഉമറിനും ഉമറിൻ്റെ മകൾക്കും എന്തൊരു ദുരനുഭവമാണ് വരാനുള്ളത്! അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ തൻ്റെ മകളെ ഒഴിവാക്കിയത്. എന്തൊരു വലിയ ദുരന്തമാണിതെന്ന് അദ്ദേഹം പറഞ്ഞ് വാവിട്ട് കരയാൻ തുടങ്ങി. തദവസരം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരി ഹളറത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹു അറിയിക്കുന്നുണ്ട് നബിയേ, ഇന്നല്ലാഹു തആല യഅ്മുറുക അൻ തുറാഇയ ഹഫ്സത റഹ്മത്തൻ മിൻ ബിഉമറ, ഉമറിനോടുള്ള കാരുണ്യം നിമിത്തം ഹഫ്സയെ അങ്ങ് തിരിച്ചെടുക്കണം നബിയേ എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള കൽപ്പന അതാ വന്നു കഴിഞ്ഞു. ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം നടത്തി. ആ സന്ദർഭത്തിൽ മഹദിയുടെ അമ്മാമൻ അഥവാ ഖുദാമാബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മഹദിയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മഹദി പറഞ്ഞു, അള്ളാഹു തആല എന്നെ തലാഖ് ചൊല്ലിയിട്ടില്ല, അള്ളാഹു എന്നെ ഒഴിവാക്കിയിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ ഒഴിവാക്കി എന്ന ആ സങ്കടം തൻ്റെ അമ്മാമനുമായി പങ്കിടുകയാണ്. അങ്ങനെ തൻ്റെ അമ്മാമനുമായി പങ്കിട്ട് മഹദി സങ്കടം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫജാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഖാലലി ജിബ്രീലു, എന്നോട് ജിബ്രീലു പറഞ്ഞു, റാജിഉ ഹഫ്സത ഫഇന്നഹാ സവ്വാമതും ഖവ്വാമ, ഹഫ്സയെ അങ്ങ് മടക്കിയെടുക്കണം നബിയെ, ഹഫ്സ ധാരാളം നോമ്പെടുക്കുന്ന മഹദിയാണ്, ധാരാളം നിസ്കരിക്കുന്നവളുമാണ്. വൈന്നഹാ സൗജതുക ഫിൽ ജന്ന, ഹഫ്സ അങ്ങയുടെ സ്വർഗത്തിലെ ഭാര്യയുമാണ്. എന്ന പേരും ജിബീൽ അലിഹിസ്സലാത്തു വസ്സലാം വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചപ്പോൾ ഉടനെ ഹഫ്സയുടെ വീട്ടിലേക്ക് ചെന്ന് ഹഫ്സയെ തിരിച്ചെടുത്ത വിവരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയാണ്. മഹദിയായ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ ഒരുപാട് മഹത്വങ്ങളുള്ള മഹദിയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് ശേഷം ഒരുപാട് ആളുകൾ അതുവരെ മുസ്ലിമാണെന്ന് പരസ്യമായി നടന്നിരുന്ന ആളുകളൊക്കെ കൂറുമാറുകയും അവർ ഒറിജിനൽ കുഫരിയത്തിലേക്ക് മടങ്ങി പരസ്യപ്പെടുത്തുകയും കാഫിറാണെന്ന് പരസ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതുവരെ ആളുകൾക്കിടയിൽ മുനാഫിക്കുകളായി പകൽമാന്യന്മാരായി സഹാബികൾക്കിടയിൽ മുസ്ലിങ്ങളാണെന്ന് ധരിപ്പിച്ച് മുസ്ലിങ്ങളോടൊപ്പം പള്ളികളിലേക്ക് പോവുകയും ഇസ്ലാമികമായ കർമാനുഷ്ഠാനങ്ങൾ ജനദൃഷ്ടിയിൽ കാണിക്കുകയും ഉള്ളിൽ കുഫരിയത്ത് വെച്ച് നടക്കുകയും ചെയ്തിരുന്ന ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തോടുകൂടെ അവരെ കുഫരിയത്ത് പ്രകടമാക്കി. അങ്ങനെ
അതുമാത്രമല്ല, സഹാബാക്കളിൽ നിന്ന് ധാരാളം ആളുകൾ പല യുദ്ധങ്ങളിലും ഷഹീദാവുകയും ചെയ്തു. മുസൈലിമത്തുൽ കസാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ്റെ അവർക്കെതിരെ നടന്ന ആ യുദ്ധത്തിൽ ധാരാളം ഖുർആൻ ഹാഫിളീങ്ങൾ മരണപ്പെടുകയും ഒക്കെ ചെയ്തു. ആ സന്ദർഭത്തിൽ പരിശുദ്ധമായ ഖുർആനു ഷരീഫ് അത് പല ആളുകളുടെയും കൈകളിൽ തോലുകളിലും പല കഷ്ണങ്ങളിലും ഇലകളിലും ഒക്കെ എഴുതി സൂക്ഷിച്ചിരുന്നു. അതൊക്കെ ശേഖരിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുകയും അങ്ങനെ ഒരു ഒറ്റ ജിൽദിലായി ഒറ്റ ഗ്രന്ഥത്തിലായി മുസ്ഹഫിനെ ക്രോഡീകരിക്കുവാൻ ഒരുങ്ങുകയും ചെയ്തതായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. മഹദിയായ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹയുടെ കൈവശം അവർ തന്നെ കൈകൊണ്ട് എഴുതിയ ഖുർആനിൻ്റെ പതിപ്പുണ്ടായിരുന്നു. ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ അറബി ഭാഷ നന്നായി എഴുതാൻ കഴിയുന്ന മഹദിയായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത, അധിക വനിതകൾക്കും വന്നില്ലാത്തൊരു പ്രത്യേകത മഹദിക്കുണ്ടായിരുന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവശം ഉണ്ടായിരുന്ന എഴുത്തുകോപ്പി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. അത് നോക്കി അതിൽ യഥാർത്ഥ ഖുർആനിൻ്റെ യഥാർത്ഥ വചനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയ അതേ രീതിയിലുള്ള ഖിറാഅത്തിൻ്റെ ആ വചനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ നിന്ന് ആ ഖുർആനിൻ്റെ പതിപ്പ് വാങ്ങി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിനെ പകർത്തി എഴുതുവാൻ വേണ്ടി കൽപ്പിക്കുകയും പല രാജാക്കന്മാരിലേക്കും അതിൻ്റെ കോപ്പികൾ കൊടുത്തയക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ആ ഒറിജിനൽ കോപ്പി മഹദിയിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തയക്കുകയും ചെയ്തു. വകാനത്ത് ഔസത്ത് ബിഹി ഇലാ അഖീഹ അത്തഖിയ അൽവരിയ അബ്ദുല്ലാഹി ഉമർ ബിനു ഖത്താബ് അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലായിരുന്നു മഹദിയുടെ വഫാത്തിന് ശേഷം ആ ഖുർആനിൻ്റെ പതിപ്പുണ്ടായിരുന്നത്. മഹദിയായ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ സഹാബാക്കളുടെ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ വിശേഷം പറഞ്ഞതുപോലെ തന്നെ സഹാബാക്കളിൽ പലരും പല കാര്യങ്ങളും അറിയാൻ ദീനിൻ്റെ പല വിധിവിലക്കുകളും ചോദിച്ചറിയാൻ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു ചോദിച്ചറിയുക പതിവായിരുന്നു. ظلت السيدة حفصة رضي الله عنها مرجعا لأكابر الصحابة الذين عرفوا لها علمها وفضلها. മഹദിയുടെ വിജ്ഞാനവും അവരുടെ മഹത്വവും മനസ്സിലാക്കി ധാരാളം സഹാബിവര്യന്മാർ അവരിൽ നിന്ന് ഇൽമ് പഠിക്കാൻ വേണ്ടി വന്നിരുന്നു. എത്രത്തോളം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുന്ന പിതാവ് പോലും മഹദിയോട് പല വിഷയങ്ങളും ചോദിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹഫ്സ റളിയല്ലാഹുവിനോട് ചോദിച്ചു. അൻ അഖ്സ മുദ്ദത്തിൻ തഹത്തമിലു ഫീഹൽ മർഅത്തു റിബാബ സൗജിഹ. ഒരു ഭാര്യയിൽ നിന്ന് ഒരു ഭർത്താവ് അകന്നിരിക്കാൻ കഴിയുന്ന അവസരം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ, അഥവാ ഭർത്താവില്ലാതെ ഒരു ഭാര്യയ്ക്ക് ഒഴിഞ്ഞിരിക്കാൻ സഹിക്കാൻ കഴിയുന്ന അവസരം അതെത്രയാണെന്ന് മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ ചോദിച്ചപ്പോൾ ഫഅജാബത്തുഹു റളിയല്ലാഹു അൻഹ ബിഅന്നഹ അർബഅത്തു അഷ്ഹുരിൻ. അത് 4 മാസമാണ്. ഒരു ഭർത്താവുമായി ഒഴിഞ്ഞു നിൽക്കാൻ ക്ഷമിച്ചിരിക്കാൻ കഴിയുന്ന മാസം 4 മാസമാണെന്ന് മഹദി മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മഹദിയായ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ സാഹിത്യ സമ്പുഷ്ടയായിരുന്നു. ധാരാളം അറബി പദങ്ങൾ സാഹിത്യ സമ്പുഷ്ടമായ നിലക്ക് സംസാരിക്കാൻ കഴിയുന്ന മഹദിയായിരുന്നു ബഹുമാനപ്പെട്ട ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ. ഒരുപാട് മഹത്വങ്ങൾ മഹദിയെക്കുറിച്ച് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മഹദി ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ മദീനയിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അധിക ദിവസവും നോമ്പാണ്. ധാരാളം രാത്രികളിൽ നിസ്കരിക്കുന്ന പതിവുള്ളവരായിരുന്നു. മുആവിയ ബിൻ അബൂ സുഫിയാൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് മഹദി വഫാത്തായത്.
അവരുടെ ആ ജനാസ മദീന മുനവ്വറയിൽ മറ്റു ഭാര്യമാരോടൊപ്പം തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് മഹദിയായ ഹഫ്സ ബിവി റളിയല്ലാഹു തആല അൻഹ. മഹദികളായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്വാജുകളുടെയൊക്കെയും മഹത്വം കൊണ്ട് നാം ഒക്കെയും അവരൊക്കെ പോകുന്ന മഹത്തായ സ്വർഗലോകത്തേക്ക് പോകുവാൻ അല്ലാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.